ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്ന് മലയാളത്തിൻ്റെ സ്വന്തം ചിങ്ങം ഒന്നാണ്, കർഷക ദിനമാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി പുതിയൊരു മലയാള വർഷത്തിലേക്ക് നമ്മൾ മലയാളികൾ പ്രവേശിക്കുന്ന സമയമാണ്. ഇന്ന് പത്രങ്ങളൊക്കെ കണ്ടില്ലേ, ആ രൂപത്തിലാണ്. ഇന്ന് പ്രധാനമായിട്ട് ഇപ്പോൾ നോക്കൂ, മാതൃഭൂമി എന്ന് എഴുതിയിരിക്കുന്ന ഗൾഫ് എഡിഷനിൽ ഒരു കതിർ കൂടി വെച്ചിട്ടുണ്ട്, കതിർ, നെൽക്കതിർ. ഇതൊക്കെ വലിയ പ്രതീക്ഷയുടെ, നമ്മുടെ ആഹാരവുമായി ബന്ധപ്പെട്ടതിൻ്റെ, സംസ്കാരത്തിൻ്റെ, പാരമ്പര്യത്തിൻ്റെ, പൈതൃകവുമായി ബന്ധപ്പെട്ടതിൻ്റെ ഒക്കെ അടയാളമാണ് ഈ കാണുന്ന മാതൃഭൂമിയുടെ നെൽക്കതിർ. അതുപോലെ ഓരോ പത്രങ്ങളും ഓരോ രീതിക്കാണ്. വെച്ചൂർ പശുക്കളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം ഫ്രണ്ട് പേജിൽ തന്നെ ഇക്കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ചന്ദ്രയിലാണെങ്കിൽ ഒരു കർഷകൻ കൊല വിളവെടുപ്പ് കർഷക ദിനവുമായി ബന്ധപ്പെടുത്തി കൊലയുടെ വിളവെടുപ്പിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സിറാജ് ആണെങ്കിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു പൊൻകതിർ ഉണ്ണാൻ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. നയനാനന്ദകരമായ ചിത്രമാണ്. ചന്ദ്രികയുടെ വാഴക്കൊല വെട്ടിക്കൊണ്ടു പോകുന്ന ചിത്രവും നമുക്ക് ആഹ്ലാദം പകരുന്നത് തന്നെയാണ്. എന്താ നോക്കൂ, നാട്ടിലെ നല്ല നാടൻ വാഴക്കൊലയുടെ കർഷക ദിനവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ചിത്രമാണ്. മാധ്യമവും വെച്ചൂർ പശുക്കളെ കുറിച്ചുള്ള ഒരു സ്റ്റോറി നൽകിയിട്ട് ചെറുപ്പക്കാർക്ക് പോലും, ഇപ്പോഴത്തെ കൗമാരക്കാർക്ക് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ട് എന്ന് കാണിച്ചിരിക്കുകയാണ്. ഇന്ന് മാധ്യമം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ എല്ലാവരും അറിയണം. ഐ സി എയുടെ അനുമതി ഇല്ലാതെ എത്തിയ 4 മലയാളികൾ അബുദാബി വിമാനത്താവളത്തിൽ കുടുങ്ങിയ വിഷയമാണ്. കഴിഞ്ഞ ദിവസം വന്നു എന്നവരെ തിരിച്ചയക്കും എന്ന് പറയുന്ന വിധത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐ സി എയെ കുറിച്ച് ഒരുപാട് ആശങ്ക വൈരുദ്ധ്യങ്ങൾ ഇതൊക്കെയുണ്ട്. അതുകൊണ്ട് പരമാവധി ഐ സി എ എടുക്കാൻ പറ്റുമോ അബുദാബിയിലും ഷാർജയിലും വരുന്നവർ. ദുബായ് ഏതായാലും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ജി ഡി ആർ എഫ് എ എടുത്തിട്ട് വേണം വരാൻ, സംശയമില്ല കാര്യത്തിൽ. അബുദാബിയിലും ഷാർജയിലും വേണ്ട എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെടുക്കുകയും യു എ എൻട്രി എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് രജിസ്ട്രേഷൻ നടത്തി ആ ഒരു ഗ്രീൻ ടിക്ക് കിട്ടിയിട്ട് വരണം എന്നുമാണ് റെസിഡന്റ് വിസക്കാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്നലെ രാത്രി ഗൾഫ് ന്യൂസും ഖലീജ് ടൈംസും വളരെ വൈകി പറഞ്ഞൊരു കാര്യം, വളരെ ആശ്വാസകരമായ ഒരു കാര്യം ഈ ചിങ്ങം ഒന്നിന് പറയാൻ വേണ്ടി, മലയാളികൾ അറിയാൻ വേണ്ടിയുള്ളത്, മാർച്ച് 1 മുമ്പ് വിസ എക്സ്പയറിയായി ഒരു മിനി പൊതുമാപ്പിന്റെ ആനുകൂല്യത്തിൽ യു എയിൽ കഴിയുന്ന ആളുകൾ 3 മാസം കൂടി അവർക്ക് താമസിക്കാനുള്ള കാലാവധി നീട്ടിക്കിട്ടിയിരിക്കുന്നു എന്ന കാര്യമാണ് ഗൾഫ് മോർണിംഗ്സ് വളരെ ആശ്വാസകരമായ ഒരു പ്രഖ്യാപനമായി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. യുവർ ബെസ്റ്റ് മോർണിംഗ് ആയിരിക്കാൻ വേണ്ടിയാണ് വേണ്ടപ്പെട്ടവരോട് പറയുക. ഇന്ന് രാത്രി അവസാനിക്കാനിരുന്നത്, നാളെ കൊണ്ട് രാജ്യം വിടണമെന്ന് പറഞ്ഞിരുന്നത്, മാർച്ച് 1 മുമ്പ് വിസ എല്ലാം കഴിഞ്ഞ് അതെന്നോ ആയിക്കോട്ടെ, 2019-ലോ 2018-ലോ 2017-ലോ എന്ന് വിസ കഴിഞ്ഞു പോയവരാണെങ്കിൽ പോലും അവർക്കുള്ളൊരു മിനി പൊതുമാപ്പായിരുന്നു പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. അതിന്റെ കാലാവധിയാണ് മെയ് 18 മുതൽ 3 മാസം വരെ എന്ന് പറഞ്ഞ് ഓഗസ്റ്റ് 18 നാളെ കൊടുത്തിരുന്നത്, അതായത് ഇന്ന് രാത്രി കഴിഞ്ഞിരുന്നത്. പക്ഷെ അതാണ് 3 മാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഐ സി എയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഐ സി എയുടെ തന്നെ മേജർ ജനറൽ സയ്യിദ് റക്കൻ അൽ റാഷിദ്, അദ്ദേഹമാണ് ഒരു പ്രഖ്യാപനം, ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ അഫേഴ്സ് ആൻഡ് പോർട്സ് അറ്റ് ഐ സി എ, അദ്ദേഹമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി 3 മാസം കഴിഞ്ഞു, അതായത് നവംബർ 17 വരെ അവർക്ക് ഇവിടെ നിൽക്കാം, ഒരു ഫൈനും വേണ്ട. അങ്ങനെയുള്ളവർ എത്ര പേരുണ്ട്? ഒരുപാട് മലയാളികളുണ്ട്. ആളുകൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടുമോ എന്നൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരുണ്ട്. കോൺസുലേറ്റിൽ കൊണ്ടുപോയി, എംബസിയിൽ കൊണ്ടുപോയി ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്യാത്തവർ ഇപ്പോഴുമുണ്ട്. ഏതായാലും 3 മാസത്തെ ആശ്വാസം കൂടി അങ്ങനെയുള്ളവർ കിട്ടിയിരിക്കുന്നു. മാർച്ച് 1 ശേഷം വിസിറ്റ് വിസ എക്സ്പയറി ആയിപ്പോയ ആളുകളുടെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ്. സെപ്റ്റംബർ 11 വരെ ആക്കി, ഓഗസ്റ്റ് 11 മുതൽ സെപ്റ്റംബർ 10 വരെ ആക്കി അവർക്ക് കിട്ടിയിട്ടുണ്ട് 1 മാസത്തേക്കുള്ള ഗ്രേസ് പീരീഡ്. അപ്പോൾ തൽക്കാലം ഇത്തരം കാര്യങ്ങളിലൊക്കെ ആശ്വാസം, പിന്നെ ഇങ്ങോട്ട് വരുന്നതിൻ്റെയാണ്. വിസിറ്റ് വിസക്കാർ ധാരാളമായിട്ട് വരികയാണിപ്പോൾ. PCR ടെസ്റ്റ് മാത്രമേ വേണ്ടൂ, ടിക്കറ്റും ICA GDRF എന്നും വിസിറ്റ് വിസക്കാർക്ക് ബാധകമല്ല. ദുബായ് എയർപോർട്ടിൻ്റെ 40-50% വരെ പ്രവർത്തനക്ഷമം ആയിരിക്കുന്ന വിധത്തിലേക്ക് തിരിച്ചു വരികയാണ് രാജ്യം എന്ന് മനസ്സിലാക്കിയിരിക്കുക.
മമ്മൂട്ടി വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇട്ടത് വളരെ ആവേശത്തോടു കൂടി ആളുകൾ സ്വീകരിച്ചിരിക്കുന്നു. ഇതിനകത്തൊരു വലിയ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയെടുക്കാനുള്ളത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണത്. ആളുകളത് എന്തുകൊണ്ട് ചെയ്യുന്നു, ഒരു താരത്തോടുള്ള ആരാധനയോ ഇഷ്ടമോ എന്നതിനപ്പുറം നമ്മൾ എങ്ങനെയാണ് ഒരു ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് നീങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ആരോഗ്യ സംബന്ധമായ ചിത്രമാണ് ഈ മമ്മൂട്ടി ചിത്രം. ഇന്ന് ചന്ദ്രിക കാണുന്നുണ്ടോ? മമ്മൂട്ടിയുടെ ഈ ചിത്രം കാണിച്ചിട്ടുണ്ട്, വർക്കൗട്ട് ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ വലിയ പ്രതീക്ഷകളാണ്. ചന്ദ്രിക തന്നെ ഒരു 3.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം വീണ്ടും പ്രസിദ്ധീകരണം ദുബായിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത് എന്ന കാര്യം അറിയാമല്ലോ. അപ്പോൾ കൂടുതൽ വാർത്തകളും മറ്റുമായിട്ട് ചന്ദ്രിക സജീവമായിട്ട് വരികയാണ്. ഇപ്പോൾ മനോരമ, മാതൃഭൂമി, മാധ്യമം, ചന്ദ്രിക, സിറാജ് ഇങ്ങനെ 5 പത്രങ്ങൾ യുഎയിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്നു. ഒരുപക്ഷെ അറബിയിലും ഇംഗ്ലീഷിലും പോലും ഇത്രയും പത്രങ്ങൾ പ്രിന്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ അറിയണം. അത്രയ്ക്ക് ശക്തമാണ് ഈ ചിങ്ങത്തിൻ്റെ 1-ാം തീയതി അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് പറയേണ്ടത്? മലയാള ഭാഷയുടെ സൗന്ദര്യവും അതിൻ്റെ ആകർഷണീയതയും അതിൻ്റെ സാധ്യതകളും ഒക്കെ പ്രവാസ ഭൂമികയിൽ ഇത്രയും സജീവമായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കണക്ക്. ഗൾഫ് ന്യൂസ് നൽകുന്ന ചില പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് കടന്നാൽ, അമേരിക്കയിൽ ഇപ്പോൾ സലൈവ ഉമിനീര് ടെസ്റ്റ് നടത്തിക്കൊണ്ട്, ഈ സ്വാബ് ടെസ്റ്റിന് പകരമായിട്ട് ഉമിനീര് ടെസ്റ്റ് നടത്തിക്കൊണ്ട് ഈ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും, വളരെ കുറഞ്ഞ ചിലവ് നടത്താൻ പറ്റും എന്ന് ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ് ഈ ഉമിനീർ ടെസ്റ്റിന്. സലൈവ ഡയറക്റ്റ് എന്നാണ് അതിന് പറയുന്ന പേര്, സലൈവ ഡയറക്റ്റ്. അത് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ മൺമറഞ്ഞു പോയ പല വൈറസുകളും തിരിച്ചു വരുമെന്നത് സിനിമയിലെ കാൽപ്പനിക സ്റ്റോറി ലൈൻ അല്ല, സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ സജീവമായിട്ട് വരികയാണ്. വിദഗ്ധരായിട്ടുള്ള ഗവേഷകർ പറയുന്നു മൺമറഞ്ഞു പോയ പല വൈറസുകളും ഇനി തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ലോകം മുഴുവനും ടെമ്പറേച്ചറും കാർബണിൻ്റെ എമിഷൻ്റെ അളവും ഇതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരികയാണ്. വെള്ളം തിളച്ചു മറിയുന്ന ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. ഇൻഫ്രാറെഡ് അൾട്രാ വയലറ്റ് രശ്മികൾ നേരിട്ടിങ്ങ് പോരുന്നു. ഓസോണിൻ്റെ മറയില്ല. ഇതൊക്കെ കൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം എന്ന് പറയുമ്പോൾ, മണ്ണിലെവിടെയോ മൈക്രോ ഓർഗാനിസംസ് ധാരാളം ഒളിഞ്ഞു കിടക്കുന്നത് പുനർജനിച്ചു വരാനുള്ള സാധ്യത കാൽപ്പനിക കഥയിലെ ഒരു കഥാതന്തു മാത്രമല്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. നമുക്കിതിനെ നേരിടാൻ ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്ലാസ്റ്റിക് വലിച്ചെറിയുമ്പോൾ പോലും നമ്മൾ ഭൂമിയുടെ ഒരു സിദ്ധാന്തത്തെ ഇല്ലാതാക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇവരൊക്കെ പറയുന്നത്. സ്കൂളുകൾ തുറക്കാൻ വേണ്ടി, ഗൾഫ് മേഖലയിലെ സ്കൂളുകൾ തുറക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും ഇ ലേണിംഗ് വേണമോ, അതോ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കണമോ, അതോ രണ്ടും കൂടി ചേരണമോ, ഏതൊക്കെ ക്ലാസ്സുകളിൽ അങ്ങനെ ചെയ്യാം ചെയ്തുകൂടാ എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ സജീവമായിട്ട് നടക്കുകയാണ്. അബുദാബിയും ദുബായും ഒക്കെ ഓപ്ഷൻ ധാരാളം കൊടുത്തിട്ടുണ്ട്. എല്ലാ പത്രങ്ങളിലും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ ഇറാന്റെ പ്രതിനിധിയെ UAE വിളിച്ചു വരുത്തി ശാസിച്ച കാര്യം വലിയ പ്രാധാന്യത്തിലാണ്. ഇന്ന് ഗൾഫ് ന്യൂസിന്റെ ഫ്രണ്ട് പേജിലെ വാർത്ത തന്നെ അതാണ്, UAE സമൻസ് ഇറാൻസ് ഡിപ്ലോമാറ്റ്. UAE-യും ഇസ്രയേലും തമ്മിൽ കരാറുണ്ടാക്കിയതിന് ഇറാനാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഭീഷണിയൊന്നും വേണ്ട എന്ന് UAE വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അപകടത്തിൽപ്പെട്ട കരിപ്പൂർ വിമാനം, ഒരു യാത്രക്കാരും കൂടി മരണമടഞ്ഞപ്പോൾ 19 പേരായിട്ടുണ്ട് മരണസംഖ്യ. 18 പേരായിരുന്നു ഇന്നലെ വരെ, പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അൽഫോൻസ് കണ്ണന്താനത്തിൻ്റെ മാതാവിനെ ഈ മൃതദേഹം കോവിഡ് ബാധിച്ചാണ് മരിച്ചതെന്നും നാട്ടിലെത്തിയെന്നും പറഞ്ഞ് വലിയ പരാതി ഉയരുന്നതായിട്ട് റിപ്പോർട്ടുകൾ, ഏഷ്യാനെറ്റിൽ വളരെ പ്രാധാന്യത്തിൽ റിപ്പോർട്ടായിട്ട് അത് വരുന്നുണ്ട്. മറ്റു പല മാധ്യമങ്ങളും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. ദുബായ് സജീവമാകുന്നതനുസരിച്ച് മറ്റുള്ള ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യയിലേക്ക് ഇപ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എങ്ങനെ തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ പ്രോട്ടോകോൾ ഇതുവരെ ആയിട്ടില്ല. ബഹ്റിനാണെങ്കിൽ നാട്ടിൽ നിന്നുള്ള വിമാന സർവീസ് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് ആളുകൾ വരാൻ തുടങ്ങി. ഈ മറ്റന്നാൾ മുതൽ ധാരാളം ആളുകൾ വരികയാണ്. ഒരു എൻ ഒ സി കയ്യിൽ കരുതിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒമാനിലും ആളുകൾ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. സജീവമായി വരുന്ന ഒരു തൊഴിൽ അന്തരീക്ഷത്തിലേക്ക് ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ പോകും. ലോക്ക്ഡൌൺ ഒക്കെ പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് കരുതി അകലം പാലിക്കാതെ നടക്കരുതെന്ന് ശുഭകരമായിട്ടുള്ള നല്ല രീതിയിൽ ഒമാൻ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. കുവൈറ്റിലാണെങ്കിൽ ഈ മാസം 31-നുള്ളിൽ ഈ വിസ എക്സ്പയറി ആയി നിൽക്കുന്ന ആളുകളൊക്കെ വിസിറ്റ് വിസയിൽ വന്നവരൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഫ്ലൈറ്റ് ഉണ്ടോ? ഉണ്ട്. ഒരു ദിവസം 1000 പേരെ കൊണ്ടുപോകുന്നു. പക്ഷെ 18-ാം തീയതിയായ നാളെ മുതൽ 31-ാം തീയതി വരെ പറ്റുമെങ്കിൽ 2500 പേരെ കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിൽ കാര്യങ്ങൾ മാറുകയാണെന്നും ഒരു ശുഭകരമായ കാര്യം കുവൈറ്റിൽ നിന്നുള്ളത് അവിടുത്തെ ഈ നിയന്ത്രണങ്ങളൊക്കെ ഇളക്കിക്കളയുന്നതിൻ്റെ 4-ാം ഘട്ടം നാളെ ആരംഭിക്കുന്നു. റെസ്റ്റോറൻറ്റുകളും കഫ്റ്റീരിയകളും ജിമ്മും ഒക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ആളുകൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ ഗൾഫ് രാജ്യത്തും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഖത്തറും വളരെ സജീവമാകുന്നു. ഇത്രകാലം കണ്ട രൂപത്തിലല്ല ഖത്തർ ഇപ്പോൾ പോകുന്നത്. ഈ രോഗത്തിന്റെ പിടിയിൽ നിന്നൊക്കെ മാറി മരണസംഖ്യ ഒരുപാട് കുറയുകയും രോഗബാധയുടെ എണ്ണം ആദ്യം ഇരച്ചു കയറി വന്ന സാഹചര്യം മാറിയിട്ട് ഒരുപാട് കുറയുകയും ഒക്കെ ചെയ്ത രീതിയിലാണ് പോകുന്നതെന്ന് തിരിച്ചറിയണം. ഇങ്ങനെയുള്ള വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ വാർത്തയും നാട്ടിലെയും പൊതുവെ ഇന്ത്യയിലെയും ലോകത്തെവിടെയും സംഭവിക്കാൻ സാധ്യതയുള്ള സുപ്രധാനമായ വിവരങ്ങളുടെയും ഒക്കെ ഇന്ന് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. ഗൾഫിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്തോനേഷ്യ നോക്കൂ, ഗൾഫ് ന്യൂസ് എന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സപ്ലിമെന്റ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഗൾഫ് ന്യൂസ് ഫോക്കസ് ഇന്തോനേഷ്യയെ കുറിച്ച്. ഇന്തോനേഷ്യയുടെ 75-ാം സ്വാതന്ത്ര്യ ദിനമാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ 1 വർഷം മുമ്പാണ് ഓഗസ്റ്റ് 17-ാം തീയതി ഇന്തോനേഷ്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ധാരാളമായിട്ട് നൽകുന്നുണ്ട്. ട്രംപിന്റെ ബ്രദർ മരിച്ചുപോയി. അദ്ദേഹം അവിടെ ചെല്ലുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങളും ചിത്രങ്ങളും നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ചിങ്ങമൊന്ന് നമ്മുടെ നാട്ടിൽ മഴയുടെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ വിഷയങ്ങളുണ്ട്. രോഗത്തിൻ്റെ പ്രശ്നമുണ്ട്. രാജമല ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. ആളുകൾക്ക് കൂടുതലായിട്ട് അസുഖം വരുമോ എന്ന ഭീതിയുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിലും ഒരുപാട് ശുഭാപ്തി വിശ്വാസത്തിന്റെ സൂചനകൾ ഈ ചിങ്ങം ഒന്ന് കൊണ്ടുവരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത്. മണ്ണിലേക്ക് മടങ്ങാതെ രക്ഷയില്ല. കർഷകനാണ് ഈ ലോകത്തിന്റെ ജീവൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലിലേക്ക് ഏത് പരിഷ്കൃത നഗരങ്ങളിലിരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും നാടിനെ കുറിച്ചുള്ള പച്ചപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് കൈവിട്ടു പോകരുത്. അതൊരു വലിയ പ്രതീക്ഷയാണ്, ശുഭകരമായ വിശ്വാസമാണ് എന്ന കാര്യം മാത്രം തൽക്കാലം ഓർപ്പിച്ചുകൊണ്ടും അടുത്ത ദിവസങ്ങളിലും ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ഈ സമയത്ത് ഒരു തത്സമയ പരിപാടിയുമായി വന്ന് ലോകം മുഴുവനുമുള്ള അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ദുബായ് വാർത്ത ശ്രമിക്കുകയാണ്. നിങ്ങളുടെ പിന്തുണ വേണം, ഇടപെടൽ വേണം. നിങ്ങളുടെ എൻഗേജ്മെന്റും നിങ്ങളുടെ പ്രോത്സാഹനവും മാത്രമാണ് ഈ ഒരു മാധ്യമത്തെ ഇന്നീ നിലയിൽ എത്തിച്ചതെന്ന കടപ്പാടോടുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗൾഫ് മോർണിംഗ്സ് എന്ന ഈ സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാം, ഓഗസ്റ്റ് 17-ന്റെ ചിങ്ങം 1-ന്റെ ഈ പ്രോഗ്രാം അവസാനിക്കുന്നു. ഒരു നല്ല മോർണിംഗ് ആയിരിക്കട്ടെ. എല്ലാവർക്കും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കട്ടെ. അത് മാത്രം കേൾക്കുന്ന വാർത്താ ദിനമായത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി. നമസ്കാരം.